ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്ക്. കേരളത്തിന് 5,000 കോടി രൂപ നൽകാമെന്ന് കേന്ദ്രം സുപ്രീംകോടതി അറിയിച്ചു. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് 5,000 കോടിയുടെ വായ്പാ പരിധി ഉയർത്തുക. 10,000 കോടി രൂപയെങ്കിലും അടിയന്തരമായി അനുവദിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് സുപ്രീംകോടതിയിൽ ദിവസങ്ങളായി തുടരുന്ന വാദങ്ങളും അതുപോലെ ചർച്ചകളും എല്ലാം അതിൻ്റെ ഒടുക്കമാണ് കേന്ദ്രത്തോട് ഒരു രക്ഷാ പാക്കേജ് അനുവദിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്ന ഇന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ ഇത് സംബന്ധിച്ച് നിലപാട് അറിയിച്ചത്. ഇപ്പോൾ നൽകാൻ പോകുന്ന 5,000 കോടി വായ്പാ പരിധി ഉയർത്തുകയാണോ ചെയ്യുന്നതല്ല, മറ്റൊരു പാക്കേജിലൂടെ നൽകുകയാണോ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ കൃത്യതയില്ല. 5,000 കോടി രൂപയായി വായ്പാ പരിധി ഉയർത്തും എന്നാണ് പറയുന്നത്. വായ്പാ പരിധി 5,000 കോടി ഉയർത്തിയാൽ പോരാ, 10,000 കോടി രൂപയെങ്കിലും ലഭിക്കണം എന്നാണ് കേരളം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ദേശീയപാത വികസനത്തിന് വേണ്ടി കേരളം നൽകിയിട്ടുള്ള തുകയെങ്കിലും വായ്പാ പരിധിയായി അനുവദിക്കണം എന്നൊരു ആവശ്യം കൂടി കേന്ദ്ര സർക്കാരിന് മുമ്പിൽ സംസ്ഥാനം അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ 5,000 കോടി രൂപയാണ് വായ്പാ പരിധി ഉയർത്താം എന്ന് കേന്ദ്രം സുപ്രീംകോടതി അറിയിച്ചിട്ടുള്ളത്. ഡി ധനസുമോദ് ചേരുന്ന വിവരങ്ങളുമായി. സുമോദ്, എന്താണ് കോടതിയിൽ കേന്ദ്രം അറിയിച്ചത്? ഇന്ന് കോടതിയിൽ ഇന്ന് കേന്ദ്രം കോടതിയിൽ കേസ് ആരംഭിച്ചപ്പോൾ തന്നെ സുപ്രീംകോടതിയിലെ ജഡ്ജി ചോദിച്ചത്, കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത്, ഇന്നത്തെ ഈ താൽക്കാലിക പ്രതിസന്ധിക്കുള്ള ഒരു പ്രശ്ന പരിഹാരമെല്ലാം നിങ്ങളുടെ കൈവശം ഉണ്ടാകുമല്ലോ എന്നാണ് ചോദിച്ചത്. പക്ഷേ അപ്പോൾ തന്നെ ഇന്നലെ നടന്ന ഒരു സൗമനസ്യമോ അല്ലെങ്കിൽ ഇന്നലെ നടന്ന കോടതിയുടെ ഒരു വികാരം ഉൾക്കൊണ്ടുള്ള ഒരു മറുപടി ആയിരുന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. കേന്ദ്ര സർക്കാർ ഈ സമയത്ത് പറഞ്ഞത് ഒരു കാരണവശാലും ഒരു സംസ്ഥാനത്തിന് മാത്രമായി പ്രത്യേകം ഒരു തുക ഇളവ് നൽകാൻ അനുവദിക്കാൻ പറ്റില്ല, അങ്ങനെ സംഭവിച്ചെങ്കിലും മറ്റു സംസ്ഥാനങ്ങളും ഇതേ മാതൃക തന്നെ പിന്തുടരുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കേന്ദ്രത്തിന് ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരേപോലെ എടുത്തുള്ള ഒരു തീരുമാനം, സമഭാവനയിൽ കണ്ടുള്ള തീരുമാനം മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടി, മാത്രമല്ല അധിക ഈ വായ്പാ പരിധി ഉടനടി വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷേ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയത് ഇത് ഒരു 10 ദിവസമെങ്കിലും കേരളത്തിന് കടന്നു പോകണമെങ്കിൽ 10,000 കോടി രൂപയുടെ വായ്പ അനുമതി ഉയർത്തുക തന്നെ വേണം എന്നുള്ള ഒരാവശ്യമാണ് കേരളം മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ഈ സമയത്ത് കോടതി നിർദ്ദേശിച്ചുകൊണ്ട് മാത്രം, കോടതിയുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയതുകൊണ്ട് മാത്രം 5,000 കോടി എന്ന രീതിയിലേക്ക് വായ്പാ പരിധി ഉയർത്താം എന്നാണ് കേന്ദ്രം പറഞ്ഞത്. മാത്രമല്ല അതിനകത്ത് ഈ വായ്പാ പരിധി 5,000 കോടി ഉയർത്തുന്നത് തന്നെ ഈ April 1 മുതൽ അടുത്ത മാസം മുതൽ സാമ്പത്തിക വർഷം കടമെടുപ്പിനുള്ള വായ്പാ പരിധി വെട്ടിക്കുറച്ചാണ്, അതിൽ നിന്നാണ് ഒരു 5,000 കോടി അനുവദിക്കാൻ കഴിയുന്നത്. ഈ 5,000 കോടി വായ്പാ പരിധി എന്നതിനപ്പുറത്തേക്ക് ഒരു ചില്ലി പൈസ പോലും അനുവദിക്കാനാവില്ല എന്ന നിലപാടിൽ ഒരു കടുംപിടുത്തമായിരുന്നു കേരളത്തിന് ഈ കേന്ദ്രം സ്വീകരിച്ചിരുന്നത്. പക്ഷേ 5,000 കോടി രൂപയാണെങ്കിൽ ആ വായ്പാ പരിധി ഉയർത്താൻ അത് ബുദ്ധിമുട്ടാണ്, അത് 5,000 കോടി രൂപ കൊണ്ട് കാര്യമില്ല എന്ന നിലപാട് തന്നെയാണ് കേരളം സ്വീകരിച്ചത്. കാര്യം നേരത്തെ 13,600 കോടി രൂപ ആദ്യം സ്വീകരിച്ചു കൂടെ അതിനുശേഷം ബാക്കി 15,000 കോടി രൂപയുടെ കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് സമ്മതിച്ച കേരളം ഇന്ന് തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് 5,000 കോടി രൂപയുടെ വായ്പാ പരിധി വർദ്ധിപ്പിച്ചതുകൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യം തന്നെയാണ് കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയത്. വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് കോടതി ശക്തമായി ഇടപെടുകയും ഒരു 10,000 കോടി രൂപയെങ്കിലും വായ്പാ പരിധിയായി വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് കേരളം ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ തരത്തിൽ കേന്ദ്ര സർക്കാരാണെങ്കിൽ 5,000 കോടി രൂപ എന്നുള്ളതിന് അപ്പുറത്തേക്ക് 1 രൂപ പോലും അനുവദിക്കുന്നില്ല എന്ന നിലപാടും, കേരളമാണെങ്കിൽ കുറഞ്ഞത് 10,000 കോടി രൂപയെങ്കിലും വേണം, അതിൽ കുറഞ്ഞ തുകയൊന്നും സ്വീകരിക്കാനാവില്ല എന്നുള്ള രീതിയിലേക്ക് കേരളവും എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു ഡെഡ് ലോക്കായിരുന്നു ഇപ്പോൾ കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി എങ്ങോട്ട് മുന്നോട്ട് നീങ്ങുമോ എന്ന് പോലും പറയാനാവാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കോടതി കേസ് 21-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു ഇന്ന് ഒരു ശുഭസൂചകമായിട്ട് കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു 10,000 കോടി രൂപയെങ്കിലും കേന്ദ്രം വായ്പാ പരിധി വർദ്ധിപ്പിക്കും എന്നുള്ള കേരളത്തിൻ്റെ പ്രതീക്ഷ എല്ലാം അസ്തമിച്ചിരിക്കുകയാണ്. കേന്ദ്രം ഇപ്പോഴും കടുംപിടുത്തം കോടതിയിൽ തുടരുകയാണ്.